പാലക്കാട് തരൂരിൽ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ യുവമോർച്ച നേതാവ് മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് വിശദീകരിച്ച് പോലീസ്. യുവമോർച്ച തരൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറാണ് മരിച്ചത്. ഈ കേസ് രാഷ്ട്രീയ കൊലപാതകമെന്ന രീതിയിലേക്കായിരുന്നു BJP വളച്ചൊടിച്ചത്. എന്നാൽ അങ്ങനെയല്ല എന്നും ഉത്സവ പറമ്പിലെ ചെറിയ അഭിപ്രായ വ്യത്യാസം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുമാണ് പോലീസ് പറയുന്നത്. കേസിലെ 6 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ CPIM DYFI പ്രവർത്തകരാണെന്ന് BJP ആരോപിച്ചിരുന്നു. സമുദായ ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് പാലക്കാട് SP R വിശ്വനാഥ് അറിയിച്ചത്. ഇതിൽ ഗൂഢാലോചനയില്ല, പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതക കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. പഴമ്പലക്കാട്ടെ സമുദായ ക്ഷേത്ര ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ മാസം 2 യുവമോർച്ച തരൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറിന് കുത്തേറ്റത്. അയൽവാസികളും ബന്ധുക്കളുമായ കൃഷ്ണദാസ്, ജയേഷ്, സന്തോഷ്, മണികണ്ഠൻ, രമേശ്, മിഥുൻ, നിതിൻ എന്നിവരായിരുന്നു പ്രതികൾ. നെഞ്ചിന് കുത്തേറ്റ അരുൺ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണമടഞ്ഞത്. നിതിൻ ഒഴികെയുള്ള പ്രതികളെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളിൽ ഒരാളായ മിഥുൻ DYFI പ്രവർത്തകനാണ്. അരുൺകുമാറിനെ കൊലപ്പെടുത്തിയത് CPM DYFI പ്രവർത്തകരാണെന്ന് BJP ആരോപിക്കുന്നതും അതിനാൽ തന്നെയാണ്. കൊലപാതകത്തോടനുബന്ധിച്ച് ഇന്ന് ആലത്തൂർ താലൂക്കിലും പെരിങ്ങോട്ടുകുറിച്ചി, കോട്ടായി പഞ്ചായത്തിലും ഹർത്താലിന് BJP ആഹ്വാനം ചെയ്തിരുന്നു. BJP ആരോപണം എന്നാൽ CPM നിഷേധിച്ചു. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന BJP നിലപാട് അപലപനീയമെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. അരുൺകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പഴമ്പലക്കാട് മേഖലയിൽ യുവമോർച്ചയുടെ പ്രവർത്തനം സജീവമായതിൽ വിളറികൊണ്ടാണ് DYFIയുടെ ആക്രമണമെന്നാണ് BJP ആരോപിക്കുന്നത്. ഇതിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾ മുഴുവൻ DYFI CPM പ്രവർത്തകരാണെന്നാണ് BJP ആരോപണം. 2 മാരിയമ്മൻ പൂജയ്ക്കിടെയാണ് മാരകായുധങ്ങളുമെത്തിയ 7 സംഘം അരുണിനെ ആക്രമിച്ചത് എന്നാണ് BJP പറയുന്നത്. പാവടിയിലുള്ള കൈക്കോള സമുദായ ക്ലബിന് മുൻവശത്ത് വെച്ചാണ് അരുൺകുമാർ കൂട്ടുകാരെ ചില ആളുകൾ മർദ്ദിക്കുന്നതിനിടയിൽ അതിന് തടസ്സം നിന്നതും തുടർന്ന് അദ്ദേഹത്തിന് നെഞ്ചത്ത് കുത്തേൽക്കുന്നതും. ഗുരുതരമായി പരിക്കേറ്റ അരുൺകുമാറിനെ ആദ്യം ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. പക്ഷേ പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഹൃദയത്തിനേറ്റ പരിക്കാണ് അരുൺകുമാറിന്റെ മരണത്തിന് കാരണമായത്. ഈ കൊലപാതകത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി വീണ്ടും കൊലപാതക രാഷ്ട്രീയ ആരോപണം കേരളത്തിൽ ശക്തമാക്കാൻ ഇറങ്ങിയ BJPക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്.